പിതൃന കുനൂത്തിനെ പറ്റിയുള്ള ഹദീസ് സഹിയാണെന്ന് പറഞ്ഞ് അടുത്തുള്ള പള്ളിയിലെ ഒരു മൗലവി ഫത്വ കൊടുക്കുകയും അത് പള്ളികളിലെല്ലാം നടപ്പാക്കണം എന്ന് പ്രസംഗിക്കുകയുണ്ടായി. ഈ ഹദീസ് സഹിയല്ല, മാറോലെയാണ്. ഇബ്നു ഹുസൈമിനെ സഹി ഇബ്നു ഹുസൈമയിൽ അദ്ധ്യായനിട്ട് കൊടുക്കുന്നുണ്ട്. വിത്രലെ ഹദീസ് ഒന്നും സഹിയല്ല ഇബ്നു ഹിബ്ബാന്. പിന്നെ ഞാൻ വിശദീകരിച്ച സഹാബത്ത് അബ്ദുല്ലാ ഇബ്നു ഉമർ അനാചാരാന്നാ പറഞ്ഞത്. അനാചാരന്നല്ല, വലാ യക്നുതു ഫീ ഷൈഇൻ മിന സലവാത്തി വലാ ഫിൽ വിത്രി വലാ ഫിൽ ഫജ്രി. മുത്തുപള്ള ഹദീസാ. ഇബ്നു ഉമർ വിത്രിലും ഫജ്രിലും ഒന്നും ഓതില്ല. അദ്ദേഹത്തോട് കുനൂത്തിനെ കുറിച്ച് ചോദിച്ചാൽ പറയും, സഹാബത്തായി ഞങ്ങൾ കുനൂത്ത് മനസ്സിലാക്കിയ നിസ്കാര സാവധാനം നിസ്കരിക്കലാണ്. സഹാബത്തിന് ഇജ്മാഹുത്തിരിക്കണത് ഇബ്നു ഉമർ. അപ്പൊ അത് പോക്കാണ്. അതിന് ഞാൻ പറഞ്ഞ് നിങ്ങൾ എത്തീം മൗലവി അബ്ദുല്ല എ കെ അബ്ദുല്ല തീമിനേക്കാൾ വലിയതാണ്. ഇപ്പൊ എന്തുള്ളു ഇരണ്ടോ, കൊറേ താടി നീണ്ടിക്കണെന്നുള്ളു, ഇൽമില്ല. ഈ താടികൾ നീളുമ്പോയേക്കും ആ അൽബി മൗലവിനേക്കാളും അബ്ദുല്ല തീമാല ഷെയ്ഖ് മുഹമ്മദ് മാലി എത്ര വലിയ പണ്ഡിതനാ ഷെയ്ഖ് മുഹമ്മദ് മൗലവി. കൊല്ലങ്ങളോളം ഹദീസ് ഓതിയാ ഷെയ്ഖ് മുഹമ്മദ് അലി വിത്രു കുനൂത്ത് ഓതാൻ പറഞ്ഞിരുന്നോ? അദ്ദേഹത്തിന്റെ നാട്ടിൽ ഓതിയിരുന്നോ? ഏത് പണ്ഡിതനെ? നമ്മളെ പൂർവിക പണ്ഡിതന്മാർക്ക് ഓലൊക്കെ 10-25 കൊല്ലം കിതാബ് ഓതി പഠിച്ചല്ല ഹദീസ് ഗ്രന്ഥങ്ങള്. അയ താടി കുറച്ച് കെഞ്ച അതും താടി കുറച്ച് സെൽസബീൻ ഉമർമാവിലേക്കും കെ എം മാവിലേക്ക് ഈ പറഞ്ഞ ഇത്രയുള്ള വലിയ നീണ്ട താടി ഉണ്ടായിരുന്നുള്ളൂ. ചിലര് ക്ലീൻ ഷേവ് ആയിരുന്നു, വലിയ പണ്ഡിതന്മാര് ക്ലീൻ ഷേവ്. ചിലർക്ക് എന്നെക്കാൾ കുറച്ചും കൂടി ഉണ്ടാവും നിങ്ങളൊക്കെ കള്ള മാതിരി. പക്ഷെ ഇപ്പൊ എന്തായി, താടി കുറെ കൂടെ നീട്ടി നീട്ടിട്ട് ഓ ഹദീസ് ഒഴിക്ക് കിട്ടാത്ത ഹദീസ് എനിക്ക് കിട്ടി. ഈ ഇസ്ലാമി പ്രസ്ഥാനത്തിന് വലിയ അടിസ്ഥാനം ഉണ്ടാവുക. ഇപ്പൊ കോഴിക്കോട് സെലഫി എന്നറിയും, പുഷ്പ അവിടെ ഒരുത്തം തുടങ്ങിയിരിക്കണ്, അവരെ നിയന്ത്രണത്തില. അപ്പൊ സുന്നികള് ചോദിക്ക, 10-50 കൊല്ലങ്ങൾ വിത്രിലെ കുനൂത്ത് ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഞങ്ങളെ പറ്റിച്ചില്ലേ, ഇപ്പൊ നിങ്ങൾ തുടങ്ങിയില്ലേ, ഞങ്ങൾ ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റുക? ചോദിക്കണതാ. പ്രാർത്ഥനയ്ക്ക് നിർവചനം മനുഷ്യ കഴിവിൻ അതീതെന്ന് ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നത്, ഇപ്പൊ സൃഷ്ടികളെ കഴിവിൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർവചനം വരെ നിങ്ങൾ മാറ്റി മറിച്ചില്ലേ. ഇനി മരിച്ചോലെ വിളിച്ചു തേടല് ശിർക്കാന്നും കുറച്ചു കഴിഞ്ഞാൽ മാറ്റൂല എന്നെന്താ കരണ്ടി നവിച്ചത്? എന്താ അവള് മറുപടി അറിയാം? പ്രാർത്ഥന നിർവചനം വരെ മാറ്റിയേ. ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടല് ശിർക്കല്ല നിങ്ങൾ ഇപ്പം പറഞ്ഞില്ലേ, ഇനി കുറച്ചു കഴിഞ്ഞാൽ ബദരീങ്ങളെയും പറഞ്ഞേക്കും. അപ്പൊ എല്ലാം അട്ടിമറിച്ചിട്ട് ഈ പ്രസ്ഥാനത്തെ പറ്റ തുമ്പില്ലാതെയാക്കി. ഇനി എന്തിനാ മുജാഹിദ് പ്രസ്ഥാനായിട്ട് നടക്കണേ? നമ്മൾ നമുക്ക് പിരിച്ചിട്ടൂടത്? ഈ ഖുറാഫാത്തും ശിർക്കും പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രസ്ഥാനത്തിന്റെ ആവശ്യമുണ്ടോ? ഈ ശിർക്കും കുഫറൊക്കെ പ്രചരിപ്പിക്കാനായി പണ്ഡിതന്മാർ പട്ടിണി കിടന്നെന്റെ ഉപ്പാനൊക്കെ അറക്കാൻ കൊണ്ടേക്കണ്. ഈ ത്യാഗമൊക്കെ സഹിച്ച ഇതിന് വേണ്ടിയിട്ടാ? എന്തിനാ സ്നേഹിതന്മാർ പള്ളിന്റെ റോട്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പള്ളി അങ്ങനെ ഭിന്നിപ്പിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? അല്ലെ ജ്യേഷ്ഠനും അഞ്ജനും വർത്തമാനം പറഞ്ഞ ലോകത്തിൽ ഇങ്ങനെ നടന്നു പോരാ? പള്ളിന്റെ അടുത്ത് പോകുമ്പം ജ്യേഷ്ഠൻ ആ പള്ളിക്ക് അഞ്ച ഈ പള്ളിക്കും എന്തിനാ ഇങ്ങനെ ഭിന്നത നമ്മൾ ഉണ്ടാക്കിയത്? അവൻ 10-50 കൊല്ലം ഓതാത്ത പള്ളിയില് വലിയ വലിയ പണ്ഡിതന്മാർ നിന്ന പള്ളികളിലൊക്കെ ഇപ്പതാ ചില ചോട്ട ചങ്ങായിമാര് കുറച്ച് നിങ്ങളുടെ താടി ഉണ്ട് മാത്രം ഇങ്ങോട്ട് കേറിയിട്ട് ഏ ഓൽക്കൊന്നും ഹദീദ് അറിയില്ലേ, നമുക്ക് ഹദീദ് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് ഓരോന്ന് തുടങ്ങുക. തലശ്ശേരി തുടങ്ങിയാ നോക്കിനി എന്നാണ് എ പി അബ്ദുൽ ഖാദറിനെ സമ്മതിക്കാത്തോണ്ട് നിന്നതാ. ഒരുത്തനാണ് തുടങ്ങാൻ ഇതുണ്ട്, ഇനി തുടങ്ങി നിങ്ങള്.